ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ജോയിന്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ സമരകാഹളം. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലാണ് സമരകാഹളം പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാതല പ്രതിഷേധ പരിപാടികൾ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്നു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രധാന ഓഫീസ് സമുച്ചയങ്ങളിലും ജീവനക്കാരുടെ നേതൃത്വത്തിൽ സമരകാഹളം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാ സമരകാഹളവും പ്രതിഷേധ പ്രകടനവും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കടൽ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന രാജ്യമാണ് എന്നുള്ള യാതൊരു സാമാന്യ മര്യാദയും പുലർത്താതെ ഏകപക്ഷീയമായി ചില ആളുകളെ മാത്രം പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് പോലും തിരിച്ച് അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് കേന്ദ്ര ബഡ്ജറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതിഷേധത്തിന്റെ അലയൊലികൾ രാജ്യത്തും ഒട്ടാകെ ഉയർന്നു വരുന്ന ഘട്ടത്തിലും തികച്ചും വിരുദ്ധമായ കേന്ദ്ര ബഡ്ജറ്റ് നിരാശാജനകവും കോർപ്പറേറ്റ് അനുകൂലവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച ബജറ്റ് കേരളം എന്ന വാക്കുപോലും എവിടെയും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം ഷൗക്കത്ത് അലി അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ സുഭാഷ്, മേഖലാ സെക്രട്ടറി ബഷീർ വി മുഹമ്മദ്, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ ആർ ലോമിമോൾ, മേഖലാ പ്രസിഡന്റ് എൻ എസ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു.